സോളാർ വിഷയത്തിൽ ആരൊക്കെ കുറ്റക്കാരെന്നറിയാൻ അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി എം ലിജു പത്തനാപുരത്ത് ലൈവ് വാർത്തയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സോളാർ വിഷയത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതികൾ അനുവദിക്കാർ ജയിലിലുണ്ട്. സ്വാഭാവികമായി അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ മാത്രമാണ് അന്തിമമായി ആരൊക്കെ പ്രതിയാകുമെന്ന് പറയാൻ സാധിക്കുന്നത്. വളരെ മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. സത്യമാണ് പുറത്തു വരേണ്ടത്. അന്വേഷണം തൃപ്തികരമാണോ എന്ന് അതിനുശേഷമേ പറയാനാവൂ. ഇത് ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ തീരുമാനമെടുക്കേണ്ടത് അന്വേഷണ സംഘമാണ്. അപ്പൊ അവർക്ക് ലഭ്യമാകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ആരെ അറസ്റ്റ് ചെയ്യണം, ആരെ അറസ്റ്റ് ചെയ്യണം തീരുമാനമെടുക്കുന്നത്. ഈ വിഷയത്തിൽ ഞാനൊരു അഭിപ്രായം പറയുന്നത് വളരെ മുന്നിലുള്ള അഭിപ്രായമായിരിക്കും. കാരണം അന്വേഷണം നടന്നുകൊണ്ടിരിക്കും. അന്വേഷണം നടന്നതിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജോപ്പനെ അറസ്റ്റ് ചെയ്യും. നാളെ തെളിവുകൾ ലഭിക്കുന്നതനുസരിച്ച് ഇനി ആരെങ്കിലും അറസ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അന്വേഷണ സംഘത്തിന് കൊടുക്കണം. അതല്ലാതെ ഞാൻ ഇന്നവരെ അറസ്റ്റ് ചെയ്യണം ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷണം നടക്കുന്ന ആളായിരിക്കും. ഞാൻ അല്ലെങ്കിൽ അന്വേഷണം അന്വേഷണത്തിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അന്വേഷക സംഘത്തിന് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. അത് അന്വേഷണ സംഘമാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടെന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. അതല്ലാതെ വ്യക്തികൾ ഒരു ലിസ്റ്റ് കൊടുത്ത് ഇന്നവരെ ഒരു അറസ്റ്റാണെന്ന് പറയുന്നത് ശരിയായ രീതിയാണ്. ഒരു അന്വേഷണം നടത്തിക്കൊണ്ട് ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടന്ന് റിപ്പോർട്ട് ഗവൺമെന്റിനെ സമർപ്പിച്ച് ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മാത്രമാണ് കാര്യങ്ങൾ എത്രമാത്രം ശരിയായിരുന്നു എന്ന് ബോധ്യപ്പെടുകയും ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ പുരോഗതി വെച്ച് ഇപ്പോ ബിജു രാധാകൃഷ്ണൻ ജയിലില്ല, സരിത ജയിലില്ല, ശാലുവിനൻ ജയിലില്ല, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പി ആയിട്ട് പോലും ജോപ്പൻ ജയിലാണ്. അപ്പൊ സ്വാഭാവികമായ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതിന്റെ സൂചനയാണ്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇനി ആരൊക്കെ പ്രതികളാക്കപ്പെടുമെന്ന റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ ഇത് സംബന്ധിച്ച പരിപൂർണ അഭിപ്രായം പറയാം. ന്യൂസ് ബ്യൂറോ പത്തനാപുരം.